ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഈ ഒരു ലുക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്കൊരു മോയ്സ്ചറൈസർ ഇടാം. ഞാൻ ഇന്ന് TACയുടെ മോയ്സ്ചറൈസർ ഡേ ക്രീമാണ് യൂസ് ചെയ്യണേ. പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് വോയിസ് ഓവർ ചെയ്യാം. അതായിരിക്കും നല്ലത്. കാരണം മേക്കപ്പ് ആയതുകൊണ്ട് കുറച്ചധികം നേരം വേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ നമ്മളിതാ ഈ ഒരു മോയ്സ്ചറൈസർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത സൺസ്ക്രീൻ യൂസ് ചെയ്യുക. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്യാൻ മറന്നു ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫേഷ്യൽ റൈസർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മളിതാ ഈ ഒരു പാക്കിൻ്റെ സ്പോട്ട് ലൈറ്റ് പ്രൈമറാണ് യൂസ് ചെയ്യണത്. ചെറിയൊരു ഗ്ലേസിങ്ങും അതേപോലെ തന്നെ നമുക്കൊരു പ്രൈമറായിട്ടും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാവുന്നതായിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് എല്ലെ ഗേളിൻ്റെ ഈ ഒരു കളർ കറക്ടറാണ്. അത് നന്നായി ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു കൺസീലറാണ്, സ്വിസ് ബ്യൂട്ടിയുടെ അടിപൊളി കൺസീലറാണ് കേട്ടോ. എന്നിട്ട് ഞാനൊരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫൗണ്ടേഷനായിട്ട് ലാക്മേയുടെ ഈ ഒരു ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം NYBയുടെ ഈ ഒരു 3-in-1 ഫൗണ്ടേഷനും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യണത്. നന്നായിട്ടൊരു സെറ്റിംഗ് സ്പ്രേയും കൂടെ ഒന്ന് സ്പ്രിറ്റ്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. സ്വിസ് ബ്യൂട്ടിയുടെ തന്നെയാണ് കേട്ടോ സെറ്റിംഗ് സ്പ്രേ നമ്മൾ യൂസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഈ ഒരു ബ്ലൂ ഹെവൻ്റെ കോമ്പാക്ട് പൗഡർ, ഇത് SPF ഉള്ളതാണ്, ഇത് വെച്ചിട്ട് അണ്ടർ ഐസ് മാത്രം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇൻസൈറ്റിൻ്റെ ബ്ലഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ലിപ്സ്റ്റിക്കും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നൈക്കയുടെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിനി ബ്രോസ് ഫില്ല് ചെയ്യാണ്. വെറ്റൻ വയലിൻ്റെ ഒരു അടിപൊളി പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റേറ്റൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഹൈ ആയിട്ട് കേട്ടോ. കാരണം അത്രയും ഡിമാൻഡ് ഉണ്ട്, അടിപൊളി സംഭവമാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ എന്താ ബ്രോ ബോൺസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഇൻസൈറ്റിൻ്റെ തന്നെ ഹൈലൈറ്റിംഗ് ഉണ്ട്, ക്രീം ഹൈലൈറ്ററാണ് കേട്ടോ ഇത് ഉപയോഗിക്കുന്നുണ്ട്. നോസും അതേപോലെ ഹയർ പോയിൻറ്റ്സ്, ക്യൂബിക്സ് ബോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. നമ്മുടെ നൈക്കയുടെ പാലറ്റ് ഉപയോഗിച്ചിട്ട് ആദ്യം തന്നെ ഒരു ബേസ് കൊടുത്തു. അതിനുശേഷം നമ്മളൊരു ഗോൾഡൻ ഗ്ലിറ്ററി ഷെയ്ഡ് വെച്ചിട്ട് ലിഡ്സിൻ്റെ ഒരു മിഡ് വരെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ചൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ഔട്ടർ കോർണറിലും കൊടുത്തിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ സെയിം ഹൈലൈറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇന്നർ കോർണറിൽ ജസ്റ്റ് ഇങ്ങനെ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതാ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സെയിം ഐ ഷാഡോ ഉപയോഗിച്ചിട്ട് കണ്ണിൻ്റെ താഴെയും കൂടെ ഒന്ന് ഇതാ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ജീവൻ വെച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിനുശേഷം നമ്മൾ ലാക്മേയുടെ കാജലാണ് യൂസ് ചെയ്യുന്നത്. താഴെ മാത്രമേ എഴുതുന്നുള്ളൂ, ഫുള്ളായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലാക്മേയുടെ തന്നെ ഐലൈനർ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. മോൾ ഭാഗത്തും നന്നായിട്ട് നല്ല തിക്കായിട്ട് ഫൈനലി ഇന്നർ കോർണറിലേക്കും ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ മസ്കാര ഇടാണ്. ഇത് മെബലൈൻ്റെ തന്നെ മസ്കാര യൂസ് ചെയ്യണത്. അപ്പോൾ മൂന്നും ഐ പ്രോഡക്റ്റ്സ് നമ്മൾ മെബലൈൻ്റെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തത്, കൊളോസൽ റേഞ്ചിലുള്ള. സെയിം ഐ ഷാഡോ പാലറ്റ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ബ്രോൺസിങ് എഫക്റ്റ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് ബ്രോൺസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നോസിൻ്റെ സൈഡിലും അതേപോലെ ചെറിയൊരു ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും സ്കെൽട്ടൺ ആയിരുന്നിട്ട് ഞാൻ പിന്നെ എന്തിനാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഫിനിഷിംഗ് ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഫൈനലായിട്ട് ഒന്ന് പൗഡർ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ പാക്കിൻ്റെ അടിപൊളി ഒരു സെറ്റിംഗ് ലൂസ് പൗഡറാണ്. ഇതൊക്കെ ഇടലാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി യെസ് അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബേസ് മേക്കപ്പ് ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്തിട്ട് വരാം, നമ്മുടെ ക്രിസ്മസ് ലുക്കിലേക്ക് വരാം. എന്നിട്ട് നമുക്ക് ഫൈനൽ ടച്ചപ്പ്, ലിപ്സ്റ്റിക് ചേഞ്ച്, ഓർണമെൻറ്റ്സ്, ഹെയർ സ്റ്റൈല് കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. സോ യെസ്, അപ്പോൾ നമ്മളിത് ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി കമ്മലിടണം, ചെറിയ ചെറിയ പരിപാടികളുണ്ട്, പൊട്ട് വെച്ചിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ ഈ ഒരു നൈക്കയുടെ മിനി പിങ്ക് ലിപ്സ്റ്റിക്കാണ് കൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ ആകുമ്പോൾ ഹെയർ ഷെയ്ഡായിട്ട് വരുമല്ലോ. ഓക്കെ, നമുക്ക് ഹെയർ സ്റ്റൈലും കൂടെ ചെയ്താൽ ഔട്ട്ഫിറ്റിൻ്റെ കംപ്ലീറ്റ് പരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ യെസ്, നമുക്കിനി ഹെയർ കട്ട് സെറ്റ് ചെയ്യാം. നമുക്കിനി ഹെയർ സ്റ്റൈൽസിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഫ്രണ്ടിലേക്ക് നീങ്ങിയിരിക്കുന്നുണ്ട്, വേറെ ഒന്നുമല്ല എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഹെയർ ഒന്ന് സൈഡ് പാർട്ടീഷൻ എടുക്കുന്നുണ്ട്. ഇത് ഞാൻ നല്ലോണം ഓയിൽ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇന്ന് ഞാൻ ഈ വീഡിയോ അല്ല ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായേ, പക്ഷെ എനിക്ക് എന്തായാലും ഇൻട്രോയും കൂടെ എടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് തന്നെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ രണ്ടും അറ്റ് എ ടൈം നടക്കുമല്ലോ, നമ്മുടെ ഇൻട്രോയും ഷൂട്ട് ചെയ്യാം.
എന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് കേട്ടോ. അപ്പം നമ്മുടെ യൂട്യൂബിൻ്റെ മീറ്റപ്പിന് പോയ സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഹെയർ സ്റ്റൈൽ എന്താണെന്നും എങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ഹെയർ സ്റ്റൈൽ തന്നെ നമുക്കിവിടെ റീക്രിയേറ്റ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ കുറച്ചും കൂടെ ഡിഫറെൻ്റായിട്ട് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനാദ്യം നമ്മളിതാ ഈ ഒരു സംഭവമില്ലേ മൾട്ടി കളർ ഈ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്ന് രണ്ട് ഷെയ്ഡ്സ് നമുക്ക് എടുക്കാം. ഇതൊരു രണ്ടെണ്ണം ഇല്ലേ, രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനും ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് ഒരു ഒത്തിരി തിക്നെസ്സിൽ എടുക്കുന്ന, ഭയങ്കര തിൻ ലെയർ ആയിട്ട് എടുക്കണില്ല. കാരണം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഇത്ര ലെങ്ത്തിലാണ് എടുക്കുന്നത്. എന്നിട്ട് അങ്ങനെ ജസ്റ്റ് കെട്ടിയിടാണ് കേട്ടോ ഉദ്ദേശിക്കണത്. ചെറിയൊരു ഗ്ലിറ്ററി എഫക്റ്റ് നമ്മുടെ ഹെയറിന് ആക്ച്വലി കിട്ടും. അപ്പോൾ അതൊരു സ്റ്റൈലിഷ് ലുക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കണ്ടോ. നമ്മുടെ മുടിയുടെ കൂടെ ചെറിയൊരു ഗ്ലേസിങ് വരുമ്പോൾ അതൊരു ഒരു പ്രത്യേകതരം ഭംഗിയല്ലേ. അപ്പോൾ ഞാൻ എന്താ ഇതിങ്ങനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് വെച്ച് കൊടുക്കാം. സൈഡിൽ പോരണായാലും മതി എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് കൂടുതൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് അവിടെ നിന്ന് ഒരു ചെറിയ ലെയർ എടുത്തിട്ട് പോലെ ചെറിയ ലെയർ എടുത്തിട്ട് ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് നമ്മളിത് ബാക്കിൽ കൊണ്ടുവന്നിട്ട് പിൻ ചെയ്യണേ. ഗൈസ് ഇതൊരു പോലും നമുക്ക് ലാസ്റ്റ് സെറ്റ് ചെയ്യാം, അതായിരിക്കും ബെറ്റർ എന്നെനിക്ക് തോന്നുന്നു. കാരണം നമ്മളതിനെ പറ്റി സെറ്റാക്കി വരണല്ലോ. അപ്പോൾ ഞാൻ എന്താ ഇതിൻ്റെ ഇടയിലേക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ അടുത്ത ലെയറും കൂടെ ഇങ്ങനെ എടുക്കണേ. അപ്പോൾ അതാ കണ്ടോ ഇത് അവിടെ ഇങ്ങനെ ഗ്ലേസ് ചെയ്ത് നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയിൽ നിൽക്കും അത്. എന്നിട്ട് ഇതും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് ഒരു ലെയറും കൂടെ നമ്മൾ ഫൈനലി എടുക്കുകയാണ്. അതും കൂടെ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിതാ ഈ ഒരു സൈഡ് ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പോർഷൻസ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ ഇതിൻ്റെ ഏരിയ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ ഞാനൊരു നോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ. അതായത് ഈ ഒരു പീസ് എടുത്തിട്ട് നമ്മളിപ്പോൾ തന്നെ ഇവിടെ നോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് സെക്യൂർ ആയിട്ട് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മളുടെ ഹെയറിൽ വെച്ചിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ ചെറിയൊരു സ്റ്റൈൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇവിടെയും നമുക്ക് ഈ ഒരു ട്വിസ്റ്റിങ് തന്നെ ചെയ്യാം കേട്ടോ. ഞാൻ റാൻഡമായിട്ട് എടുത്തിട്ട് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിവിടെ ട്വിസ്റ്റ് ചെയ്യണം. എന്തിനാ വെച്ചാൽ നമ്മളിത് നോട്ട് ഇട്ട് കൊടുത്തില്ല, ആ ഏരിയ ഒന്ന് കവറപ്പ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക കേട്ടോ. ഇതിൻ്റെ നമ്പർ ഓഫ് ഐറ്റംസ് കൂടുന്നതിനനുസരിച്ച് ഹെയറിൻ്റെ ആ ഒരു ഗ്ലിറ്ററി എഫക്റ്റും കൂടും. നമുക്കൊരു ഈവനിങ് നൈറ്റ് പാർട്ടി അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ഈവ് അല്ലെങ്കിൽ ന്യൂ ഇയർ ഈവിനൊക്കെ നമുക്ക് ഈ ഒരു ഹെയർ സ്റ്റൈലും ഈ ഒരു മോഡലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. യെസ്, അപ്പോൾ ദാ ഇതായിരുന്നു നമ്മളുടെ ക്രിസ്മസ് ഗെറ്റ് റെഡി വിത്ത് മീയിലെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയാനുള്ള പോലെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ടാറ്റാ, ബൈ ബൈ.